എല്ലാ പ്രിയപ്പെട്ടവർക്കും ജസ്റ്റ് റിലാക്സ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 80-90 കാലഘട്ടങ്ങളിൽ മലയാള സിനിമയിൽ അഭിനയിച്ച താരങ്ങളെ പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണിത്. ഇന്നത്തെ വീഡിയോയിൽ രുദ്ര എന്ന നടിയെ കുറിച്ചാണ് പറയുന്നത്. എക്കാലത്തെയും മികച്ച മലയാള സിനിമകളിൽ ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെ ഉത്തരം മണിച്ചിത്രത്താഴ് എന്നായിരിക്കും. റിലീസായി വർഷമേറെ കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ഓരോ കാഴ്ചയിലും പുതുമ സമ്മാനിക്കുന്ന അപൂർവം സിനിമകളിലൊന്നാണ് ഫാസിൽ സംവിധാനം ചെയ്ത മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളും അതുപോലെ അവർ പറയുന്ന സംഭാഷണങ്ങളും ഇപ്പോഴും പ്രേക്ഷക മനസ്സിൽ ഓർമ്മയിലുണ്ടാവും. മോഹൻലാൽ, ശോഭന, സുരേഷ് ഗോപി, നെടുമുടി വേണു, ഇന്നസെന്റ്, വിനയ് പ്രസാദ്, തിലകൻ തുടങ്ങി അതിൽ അഭിനയിച്ചവരോരോരുത്തരും മികച്ച പ്രകടനമാണ് ആ സിനിമയിൽ കാഴ്ചവെച്ചത്. മണിച്ചിത്രത്താഴിൽ ശ്രദ്ധേയമായൊരു കഥാപാത്രമായിരുന്നു അല്ലി. ഇന്നസെന്റ് അവതരിപ്പിച്ച ഉണ്ണിത്താൻ എന്ന കഥാപാത്രത്തിന്റെയും എ പി എസ് സി ലളിത അവതരിപ്പിച്ച ബാസുരയുടെയും മകൾ, ശോഭന അനശ്വരമാക്കിയ ഗംഗയുടെ അടുപ്പക്കാരി കൂടിയായ അല്ലിയെ പ്രേക്ഷകർ ഒരിക്കലും മറക്കാനിടയില്ല. ഗംഗ നാഗവല്ലിയായി മാറുമ്പോൾ അതെന്താ അല്ലിക്ക് ആഭരണം വാങ്ങാൻ ഞാൻ കൂടി പോയാലെന്ന് ചോദിക്കുന്ന സംഭാഷണമൊക്കെ ഇപ്പോഴും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാണ്. മണിച്ചിത്രത്താഴ് സിനിമയിലെ അല്ലിയായി പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ നടി അശ്വിനി നമ്പ്യാർ എന്ന രുദ്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. തമിഴിലെ പ്രശസ്ത സംവിധായകൻ ഭാരതി രാജ തെന്നിന്ത്യൻ സിനിമാ ലോകത്തിന് പരിചയപ്പെടുത്തിയ നടിയാണ് രുദ്ര. അശ്വിനി നമ്പ്യാർ രുദ്രയായി മാറിയതിനു പിന്നിലും രസകരമായിട്ടുള്ളൊരു കഥയുണ്ട്. അശ്വിനിയുടെ അച്ഛന്റെ സ്വദേശം കണ്ണൂരായിരുന്നു. പക്ഷേ അശ്വിനി പഠിച്ചതും വളർന്നതുമൊക്കെ തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ്. പഠിക്കുന്ന സമയത്ത് അശ്വിനി കൂട്ടുകാരികൾക്കൊപ്പം ചേർന്നൊരു മോഡലിംഗ് അസൈൻമെന്റ് ചെയ്തിരുന്നു. ഒരു മലയാള മാസികയ്ക്ക് വേണ്ടിയാണ് അത് ചെയ്തത്. ഈ മാസിക സംവിധായകൻ ഭാരതി രാജ കാണുകയും അശ്വിനിയെ തന്റെ പുതിയ ചിത്രത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. രാധിക, രാധ, രേഖ, രേവതി, റിയ, രഞ്ജിനി തുടങ്ങി ആറെന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന നായിക താരങ്ങളെ സിനിമാ ലോകത്തിന് പരിചയപ്പെടുത്തിയ ഭാരതി രാജ തന്റെ പുതുനെല്ല് പുതുനാത്ത് എന്ന സിനിമയിലൂടെ അതേ വേഷത്തിൽ തുടങ്ങുന്ന പേരിട്ട് അശ്വിനിയെ രുദ്രയാക്കി കൈപിടിച്ച് സിനിമയിലേക്ക് കയറ്റുകയായിരുന്നു. പുതുനെല്ല് പുതുനാത്ത് സിനിമയിൽ അഭിനയിച്ചതിലേറെയും പുതുമുഖങ്ങളായിരുന്നു. സുകന്യ, നെപ്പോളിയൻ തുടങ്ങിയ അഭിനേതാക്കളുടെയും ആദ്യ സിനിമ കൂടിയായിരുന്നു അത്. സിനിമയിലെ രണ്ട് നായികമാരിൽ ഒരാളായ മാരിക്കൊഴുന്ത് എന്ന കഥാപാത്രത്തെയാണ് രുദ്ര അവതരിപ്പിച്ചത്. അതേ വർഷം തന്നെ രുദ്ര മലയാളത്തിലും തുടക്കം കുറിച്ചു. അനിൽ സംവിധാനം ചെയ്ത മുകേഷും സിദ്ദിഖും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ പോസ്റ്റ് ബോക്സ് നമ്പർ 27 എന്ന സിനിമയിലൂടെയായിരുന്നു രുദ്രയുടെ മലയാളത്തിലേക്കുള്ള അരങ്ങേറ്റം. കമൽ സംവിധാനം ചെയ്ത ആയുഷ്കാലം എന്ന സിനിമയിലെ സുജാത എന്ന കഥാപാത്രം ചെറുതെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്നതായിരുന്നു. മമ്മൂട്ടിയെ നായകനാക്കി ജോഷി സംവിധാനം ചെയ്ത കൗരവർ സിനിമയിൽ ശ്രീദേവി എന്ന കഥാപാത്രമായും രുദ്ര തിളങ്ങി. സിനിമയിൽ രുദ്ര പാടി അഭിനയിച്ച മാരിക്കുളിരിൻ നീല തുളസി കതിരുകൾ ഉലയുമ്പോൾ എന്ന ഗാനം ഇപ്പോഴും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ഗാനങ്ങളിലൊന്നാണ്. സംഗീത് ശിവൻ സംവിധാനം ചെയ്ത ഡാഡി എന്ന സിനിമയിലും അതേ വർഷം രുദ്ര അഭിനയിച്ചു. പിന്നെയാണ് അല്ലിയായി രുദ്ര പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത്. ഇപ്പോഴും രുദ്രയെ പ്രേക്ഷകർ ഓർത്തിരിക്കുന്നത് മണിച്ചിത്രത്താഴിലെ അല്ലിയിലൂടെയാണ്. മികച്ച പ്രകടനമാണ് രുദ്ര ആ സിനിമയിൽ കാഴ്ചവെച്ചതും. എന്താ ചേച്ചി, ഇത് വായിച്ചിട്ടുണ്ടോ? എന്താ കോളേജില് എന്നെ പഠിപ്പിക്കുന്ന സാറാ? ആര്? പി മഹാദേവനോ? പിന്നെ എന്താ ചേച്ചിക്ക് അറിയാം? ഇല്ല, ചുമ്മാ ചേച്ചിയോട് അമ്മ എല്ലാം പറഞ്ഞു കാണും. ഇല്ലെന്നേ, എന്താ കാര്യം? അല്ലി പറഞ്ഞോളൂ, ഒന്ന് പോ ചേച്ചി. മോഹൻലാൽ നായകനായ ബട്ടർഫ്ലൈ സിനിമയിൽ മായാദാസ് എന്ന കഥാപാത്രമായും പിന്നീട് പ്രേക്ഷകർ രുദ്രയെ കണ്ടു. ജോഷി സംവിധാനം ചെയ്ത ധ്രുവം സിനിമയിലെ മായ എന്ന കഥാപാത്രവും രുദ്രയുടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രമായിരുന്നു. ജയറാമിന്റെ നായികയായിട്ടാണ് ധ്രുവം സിനിമയിൽ രുദ്ര എത്തുന്നത്. എക്കാലത്തെയും വലിയ ഹിറ്റ് ഗാനങ്ങളിലൊന്നായ തുമ്പിപ്പെണ്ണേ വാവ എന്ന ഗാനം സിനിമയിൽ പാടി അഭിനയിച്ചതും രുദ്രയാണ്. ഇടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് സിനിമയിലെ വസുന്ധര, പവിത്രത്തിലെ റീത്ത, കുടുംബക്കോടതിയിലെ പൗർണമി നായർ തുടങ്ങിയ കഥാപാത്രങ്ങളും രുദ്രയുടെ ശ്രദ്ധിക്കപ്പെട്ടു. ജനപ്രിയ സീരിയലായ കടമറ്റത്ത് കത്തനാരിൽ മൈഥിലി എന്ന കഥാപാത്രമായും രുദ്ര തിളങ്ങി. ഇപ്പോൾ തമിഴ് സീരിയലുകളിൽ സജീവ സാന്നിധ്യമാണ് രുദ്ര. സിംഗപ്പൂരാണ് താമസം. ഇതുപോലെയുള്ള വീഡിയോകൾക്കും മറ്റ് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസിനും വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും ഒന്ന് അമർത്തുക. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.